കണ്ടോ കൊണ്ടോയില്ലേ കൊണ്ടോയില്ലേ പഴം കൊണ്ടോയില്ലേ ഞാൻ കൊണ്ടോ ഞാൻ രണ്ട് നേന്ത്രപ്പഴം മുഴുവൻ വെച്ചതാണ്. ഇത് നേന്ത്രപ്പഴം എത്ര എന്താന്നറിയോ? എന്നാ വേണ്ട വേണ്ട, രാവിലെ പുഴുങ്ങി വേണ്ട. അവൻ എന്ത് സാധനമാണ് പറഞ്ഞു വെച്ചാലല്ലേ, കൈ നിറയെ വാങ്ങിട്ടോ, എന്നിട്ട് കൈ നിറയെ വാങ്ങിയിട്ട് അവൻ കോഴികൾക്ക് ദാനം ചെയ്യും. ഇല്ലെങ്കിൽ നമ്മുടെ പപ്പിയുടെ കൂട്ടി കൊണ്ടേയിട്ട്, പപ്പിയൊന്നും പഴം കഴിക്കില്ല കേട്ടോ, പപ്പിയുടെ കൂട്ടി കൊണ്ടേയിട്ട് കൂട്ടിന്റെ ഉള്ളിക്ക് എടുത്തിടും. അങ്ങനത്തെ ഒക്കെ സ്വഭാവമാണ് പൊന്നൂസിന്. ഇപ്പൊ കുറച്ച് വികൃതി കൂടി കൂടി വരുന്നുണ്ട് അല്ലെ പൊന്നിയ? ആ അവൻ തന്നെ പറയണ ആണ്. പിന്നെ ഒരു കാര്യം കൂടി പറയണമെന്നുണ്ട്. ഞങ്ങളുടെ സ്കൂളില് സംഗമം നടന്നില്ലേ, സ്കൂളില് പത്താം ക്ലാസ് ബാച്ചിന്റെ ഒരു പരിപാടി നടക്കണുണ്ട് എന്ന് പറഞ്ഞില്ലേ, 14-ാം തീയതി നടന്നിരുന്നു കേട്ടോ. അപ്പൊ ഞാനൊക്കെ പോയിരുന്നു. പക്ഷെ ഞാൻ ആദ്യമായിട്ട് എല്ലാവരും കാണുന്ന ആ ഇതില് നമ്മള് വീഡിയോ എടുത്തില്ല കേട്ടോ. നമുക്ക് കുറേ സംസാരിക്കാണ്ടായിരുന്നു, കാരണം 17 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ നമ്മുടെ കൂട്ടുകാരെ ഒക്കെ കാണുന്നത്. അപ്പൊ നല്ല പരിപാടിയായിരുന്നു പറഞ്ഞില്ലേ, കേക്കും കാരണം നല്ല ഫുഡും അടിപൊളിയായിരുന്നു പറഞ്ഞില്ലേ. നമ്മുടെ ക്ലാസ്സിലുള്ള കുറേ കുട്ടികൾ വന്നു കേട്ടോ. എനിക്ക് ഇന്നൊരു സമ്മാനം കിട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ്. അയ്യോ എന്റെ കുട്ടിയെ വീട്ടണ്ടി കോഴി. അമ്മ രാവിലെയാണ് പണിക്ക് പോയത്, ഇവിടെ നിന്ന് അങ്ങനെ പണിക്ക് പോവാണ് കേട്ടോ ചെയ്തത്. അപ്പൊ എന്നിട്ട് നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ വീഡിയോ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മക്ക് അമ്മക്ക് കുട്ടിച്ച് വേണ്ട, പഴപ്പോ അമ്മു ചേച്ചിക്ക് കൊടുത്തു, എനിക്ക് തന്നു കേട്ടോ. എന്നാ സുനി ദാ കണ്ടോ, ഇതാണ് കേട്ടോ കിട്ടിയത് ഞങ്ങള്. കണ്ടില്ലേ ഇത് കിട്ടിട്ടോ. അപ്പോ ഈ ഫോട്ടോ ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന സജീഷ് പറഞ്ഞൊരു കുട്ടിയുടെയാണ്. ഞങ്ങൾ ഒപ്പം 10-ാം ക്ലാസ് വരെ പഠിച്ചിരുന്നതാണ് കേട്ടോ. പിന്നെ അവന് എന്താ കിഡ്നിയുടെ പ്രശ്നമായി, അപ്പൊ കിഡ്നി മാറ്റിവെച്ചു. പിന്നെ 33-ാമത്തെ ദിവസം എന്താ ഭസ്മാരക കളികി മരണപ്പെടുകയാണ് കേട്ടോ ചെയ്ത്. പക്ഷെ ഞങ്ങൾ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. ഇപ്പൊ ഈ ഗ്രൂപ്പ് കൂടിയപ്പോഴാണ് ഇങ്ങനെ എന്താ ഇപ്പൊ മരണപ്പെട്ടതും ഒക്കെ അറിയുന്നത് കേട്ടോ. ഇപ്പൊ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടിയുണ്ട് അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവൻ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങള് എന്താ അവന്റെ വീട്ടില് പോയി, അവന്റെ അമ്മേനെയും ചേച്ചിനെയൊക്കെ കണ്ടു. എന്താ ഭയങ്കര ഒരു സങ്കടവും തോന്നി, കാരണം ഞങ്ങളുടെ ഒപ്പം കളിച്ച് നടന്ന് നമ്മുടെ ഒപ്പം ഉണ്ടായി ഇടയ്ക്ക് നമ്മളെ വിട്ടു പോവുക എന്ന് പറയുമ്പോ അത് ഭയങ്കര ഒരു വിഷമം തന്നെയല്ലേ. അപ്പോ അമ്മേനെയൊക്കെ കണ്ടപ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായിട്ടോ. പിന്നെ പറഞ്ഞാൽ നമ്മൾ പോയതും അവർക്ക് ഭയങ്കര സന്തോഷമായി, കാരണം അവരുടെ എന്താ മകനെ ഓർക്കണുണ്ട് എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മളെല്ലാവരും പോകുമ്പോ. അവർക്ക് അതൊരു വിഷമം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, എന്താ വെച്ചാൽ ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ പോയില്ലേ എന്നുള്ളത്. അപ്പൊ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയ ഒരു സമ്മാനം. കൂട്ടുകാരെയൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. ചിലരൊക്കെ ചോദിച്ചിരുന്നു, ചേച്ചി ഏത് സ്കൂളിലാണ് പഠിച്ചിരുന്നത്? ഞാൻ പൊറ്റശ്ശേരി സ്കൂളിലാണ് കേട്ടോ പഠിച്ചിരുന്നത്. അവിടെയാണ് 10-ാം ക്ലാസ് വരെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് 10-ാം ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മള് മണ്ണാർക്കാട് വിക്ടോറിയയിലാണ് കേട്ടോ പഠിച്ചിരുന്നത്. അപ്പൊ സുനെ നിന്റെ ക്ലാസ് എന്നാ തുടങ്ങുക? ഇതന്നെ പറഞ്ഞു വെച്ചാ എന്റെ നമ്പറൊക്കെ നമ്മള് എന്താ 10-ാം ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ആ വിളി കാര്യങ്ങൾ, അന്ന് നമ്മൾക്ക് ഫോണും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് തന്നെ ഒരു 3 മാസമായോ അല്ലല്ലോ, 2 മാസം ഒക്കെ ആയില്ലോ. അപ്പൊക്കന്നെ ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ച് ഞങ്ങൾ നല്ലൊരു കൂട്ടായ്മ തുടങ്ങിയിട്ടോ. നമ്മുടെ പൊന്നൂസ് വർദ്ധട്ടു അമ്മു. ഹലോ 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 എന്നല്ല പൊന്നൂസ്. ഓടിവാ ഓടിവാ, ഇപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അംഗം ചിരിച്ചു മയക്കുക. ആളെ ചിരിച്ചു മയക്കുക എന്ന് കേട്ടിട്ടില്ലേ, ഇതാണ് ഇപ്പത്തെ പരിപാടി. പിന്നെ ഒരു ആരാ 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 പൊന്നു ആരാ? ഏട്ടന്റെ ബനിയനൊക്കെ ഇട്ടിട്ട് കുട്ടിക്ക് വറുതട്ട പോലെ ഉണ്ട്. വല്യമ്മയുടെ നെറ്റി ഇറക്കം കുറവാണ്, അതുപോലെ കുട്ടി വറുതി ഇറക്കം കുറവാണ് കേട്ടോ. പൊന്നു സുസുവിനിയുടെ അതാ കണ്ടോ, അതാ കണ്ടോ പപ്പൂരെ ദ്രോഹിക്കുന്നത് കണ്ടോ. എടാ ഉടമസ്ഥ വരെ ഒന്ന്
ഇല്ല ഇല്ല എന്നൊക്കെ മാറ്റൂ. ആ അതാ കണ്ടോ പപ്പുവോ, പപ്പുവോ അമ്മക്ക് സമ്മാനം കിട്ടിയതാടാ പിന്നെ. അമ്മക്ക് സമ്മാനം കിട്ടിയത് നമ്മുടെ കുട്ടി കണ്ടില്ലല്ലോ. അതിന് അപ്പക്ക് മലക്ക് പോണ്ട തിരക്കായിട്ട് ചെമ്പരത്തി പൂവാടി. നമുക്ക് ചെവിയിൽ വെച്ചരമ്മന്ന ചെവിയിൽ വെച്ചത് ബാ. പിന്നെ ഇവനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. ഏട്ടൻ എന്ത് പറഞ്ഞു വെച്ചാ പപ്പു ഒരു ദിവസത്തിൽ 6-7 പ്രാവശ്യം പുറത്തു പോണ പപ്പു ഏട്ടൻ മലക്ക് പോയിട്ട് ആകുന്ന രാവിലെ 1 പ്രാവശ്യം എന്റെ കൂടെ പുറത്തു പോയിരിക്കുന്നത് ഇല്ല പറഞ്ഞു വെച്ചാൽ ഏട്ടൻ എന്തായാലും വട്ടം കാണാൻ പറ്റില്ലല്ലോ. സൂര്യ എന്താ പറയീ ഇന്നിപ്പോ അവനെന്താ പോണ്ടേ കണ്ടോ. അവര് രണ്ടുപേരും നല്ല ചേർച്ചയുണ്ട്. പാവങ്ങൾ നിഷ്കളങ്കരാണ് അവര്. സ്നേഹിക്കുക വെച്ചാ കുട്ടികളെയും പട്ടികളെയും സ്നേഹിക്കണം പറയുന്ന കേട്ടിട്ടില്ലേ. ഇല്ലേ ഇത് നിഷ്കളങ്കരാണ്. പാവട്ടോ മലക്കൊക്കെ പോയി വന്നിട്ട് വേണം എന്റെ കുട്ടിക്ക് കുറച്ച് ഇറച്ചിയും വാങ്ങിക്കൊടുക്കാന്. മീന് കഴിക്കില്ല ഞങ്ങൾ. മുട്ട പച്ചമുട്ട കൊടുത്താ പച്ചമുട്ട കുടിക്കില്ല. മുട്ട പൊരിച്ചു കൊടുക്കണം. മീൻകറി വെക്കുകയാണ് പറഞ്ഞു വെച്ചാല് ഇന്ന് വെച്ചത് ഇന്ന് മാത്രം ഒരു നേരം. പിറ്റത്തെ നേരം നോമ്പരാൻ കൂട്ടില്ല. നല്ല ചൂടുള്ള ചോറില് കുറച്ച് തൈരും ഒരു തുള്ളി ഉപ്പും തുള്ളി നെയ്യൊക്കെ ഇങ്ങോട്ട് ഒഴിച്ചിങ്ങനെ കൊടുക്കുക വെച്ചാലേ അന്ന് ചോറ് കുശാലായി കഴിക്കും. ഇല്ലെങ്കി അവന്റെ കുറച്ച് ചോറ് അവൻ കോഴിക്കുട്ടികൾക്ക് വെച്ചു കൊടുക്കും. എടാ വേണ്ടടാ അതില് കുറച്ച് കുട്ടികളാ വലിയ മാർത്തിക്കണേ. പപ്പൂനല്ലേ കോഴികളോട് കളിക്കണ്ട കേട്ടോ. പപ്പൂനോട് കളിക്കണ പോലെ കോഴികൾ മൂക്കിൽ കൊത്തും. ഇണ്ടോണ് ഇണ്ടോമോ 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 ഇണ്ടോണ്. എന്തമ്മ എന്തടാ ഇത് പപ്പു എന്താണ് എന്റെ കുട്ടീനെ പ്രശ്നം. അതുവരെ നോക്ക. ഔ ഇന്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കട്ടെ ബാ. പൊന്നോ അമ്മ അച്ചുട്ടി പൊന്നൂസിനെ നോക്കിക്കാ. എവിടെ നത്തുന്നോളി നിനക്ക് വേണോ ഇത് അരിയാണേ. കോഴിക്ക് അരി കൊടുക്കുമ്പോ പപ്പുവിന് അരി കൊടുക്കണം. അയ്യോ കോഴി പിടിച്ച കോഴി പിടിച്ച എന്താന്ന് ചിരിക്കൊടുക്കേക്കണ്. എടി സുകന്യേ കോഴിക്കൂടിന്റെ ഉള്ളിലില്ലേ മുട്ടിട്ടിട്ടേ മുട്ട ഇതിന്റെ ഉള്ളിക്ക് വെട്ടക്കുക. എങ്ങനെ എടുക്കണോ അല്ലേ. അയ്യോ കോഴികൾ തിന്നോട്ടെ മുന്നോ. പൊന്നുട്ടേ കോഴികള് തിന്നോട്ടേടാ. ഞാന് വേഗം പാത്രങ്ങളൊക്കെ കഴുകിക്കഴിഞ്ഞാലേ ഇന്ന് ഏട്ടന്മാരൊന്നും ഇല്ലാത്തോണ്ട് കൂട്ടാനൊന്നും വെച്ചില്ല കേട്ടോ. കോവയ്ക്ക് പേരി ഉണ്ടാക്കി. പിന്നെ മുളകില്ലേ പച്ചമുളക് വറ്റിക്കുകയും ചെയ്തു. അത് പച്ചമുളക് വറ്റിച്ചത് കഴിക്കുകയും ചെയ്തു. എന്താ അധികം എരിവില്ലാത്ത മുളകായത് കൊണ്ടേ അത് കൂട്ടിയിട്ട് കഴിച്ചു. ഇനി കുറച്ച് സാമ്പാറുണ്ട് കേട്ടോ. ഇന്നലെ നമ്മള് സ്വാമിമാർക്ക് ഭക്ഷണം കൊടുത്തിരുന്നു സാമ്പാറും ഇഡ്ഡലിയും ചമ്മന്തിയും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് ഇന്നലെയും കഴിഞ്ഞു ഇന്നും കഴിഞ്ഞു. ഇനി വൈകുന്നേരത്ത് വേണമെങ്കിൽ കുറച്ച് മോരുണ്ട്. മോര് കൂട്ടാ വേണ്ടവർക്ക് മോര് കൂട്ടാ. പിന്നെ പപ്പടം കാച്ചിയാലും മതിയല്ലോ. ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ആ അവരുണ്ടെങ്കിലാണ് നിർബന്ധമായിട്ട് കൂട്ടാൻ വേണം. അങ്ങനെയൊക്കെയുള്ള ഒരു ഡിമാൻഡുകളുള്ളൂ അല്ലേ സുകന്യേ. സുകന്യക്ക് പിന്നെ ഉള്ളിയും തക്കാളിയും വാട്ടിയ സുകന്യക്ക് ഇഷ്ടമാണ്. എനിക്കും അങ്ങനെ ഉള്ളിയും തക്കാളിയും ഇഷ്ടമാണ് കേട്ടോ. വാട്ടിക്കഴിഞ്ഞാൽ അന്ന് രാവിലെ അമ്മൂട്ടിക്ക് ചോറ് കൊണ്ടുപോകാന് ഉള്ളിയും തക്കാളിയും വാട്ടുക ചെയ്ത്. വീട്ടിലേ എപ്പോഴും ആൾക്കാരുണ്ടായിട്ട് ആൾക്കാർ ഇല്ലാത്ത പോലെ തോന്നുള്ളൂ. ഏട്ടനോ അല്ലെങ്കിൽ കിച്ചൂട്ടനും കുഞ്ഞനാണ് പൊരിഞ്ഞും കൊണ്ടേ. എന്തായിരിക്കും അവൻ്റെ പൊരിച്ചില് പറഞ്ഞിട്ടാ. അപ്പോൾ അവനിപ്പോ ഇവിടെ കണ്ടാൽ പിന്നെ അവനെ കാണാൻ അപ്പുറത്തായിരിക്കും. അങ്ങനെ നമ്മുടെ ചുറ്റും അവൻ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കിച്ചു കുറച്ചെങ്കിലൊന്നും ഒതുങ്ങിയിരിക്കും. കുഞ്ഞൻ പമ്പരം പോലെ കറങ്ങും. ണ്ടോ നമ്മുടെ കരിയുള്ള ചെമ്പ് ഇത് വെള്ളമൊക്കെ ചൂടാക്കിയിട്ട് നല്ല കരിയായിട്ടോ. ഇതാ ഈ വെണ്ണൂറില്ലേ നമ്മൾ വിറക് കത്തിക്കണ അതിന്റെ ചാരം
അതെടുത്തിട്ട് ഇങ്ങനെ തേച്ച് കഴുകിയ നമ്മുടെ പാത്രല്ലേ പളങ്ക് പോലെ വൃത്തി നല്ല വൃത്തിയാവും കേട്ടോ. ഇപ്പൊ കുറെയൊക്കെ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അധികം ആൾക്കാർ കുക്കറിൽ തന്നെയല്ലേ ചോറ് വെക്കുക. നമ്മള് പിന്നെ ഇവിടെ ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് രാവിലെയും വൈകുന്നേരം ഞങ്ങൾ ഈ ചെമ്പിൽ തന്നെയാണ് കേട്ടോ. ഈ ചെമ്പിൽ പിന്നെ നമ്മുടെ മണ്ണിന്റെ ചെമ്പില്ലേ മൺപാത്രല്ലേ അതിലും നമ്മൾ വെക്കും. ഇത് ചുക്കുവെള്ളം വെക്കാനും അതേപോലെ തന്നെ രാവിലെ കുട്ടികൾക്ക് വെള്ളം ചൂടാക്കല് പരിപാടിയൊക്കെ വേണ്ടേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ ഇപ്രാവശ്യം മലയ്ക്ക് മാലട്ടിട്ട് അധികം തണുപ്പേ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മാലിടുമ്പോൾ നല്ല തണുപ്പായിരുന്നു കേട്ടോ. നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു വന്നാലേ നമ്മുടെ ഈ രണ്ട് താടി ഇങ്ങനെ കൂട്ടിമുട്ടും അങ്ങനെയായിരുന്നു. ഇപ്പൊ എന്താണല്ലോ തണുപ്പും നമ്മുടെ കാലാവസ്ഥകളൊക്കെ ഇങ്ങനെ മാറി മാറി പോവല്ലേ. എല്ലാതും ഈ മൺപാത്രത്തിലൊക്കെ വെച്ചിട്ട് ചെമ്പ് പാത്രങ്ങള് ഒക്കെ ഇങ്ങനെ തേച്ചുറച്ച് ഒരു വീട്ടില് ചെന്ന് കഴിഞ്ഞു വെച്ചാല് ആ വീട്ടില് വൃത്തി ഉണ്ടോന്നു നേരെ അറിയാം. കാരണം അവരുടെ പാത്രങ്ങൾ നോക്കിയിട്ട് നമ്മൾ ഈ വിറക് കത്തിക്കുമ്പോ വൈകുന്നേരം ആകുമ്പോഴേക്കും കരി പിടിച്ച പോലെയും രാവിലെയാകുമ്പോഴേക്കും വൃത്തിയാക്കി വെക്കും. പിറ്റത്തെ ദിവസം ഇതേപോലെ തന്നെ കേട്ടോ അവസ്ഥ. കാറ്റ് വീശിയിട്ടേ തെരുതെരേനെ അടിച്ചാലും നമ്മുടെ വീടിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഇങ്ങനെ കുപ്പകളുണ്ടാവും കേട്ടോ. ഇന്നിപ്പോ ഓടിക്കളിക്കാനൊന്നും ആരുമില്ല. കുഞ്ഞുണ്ണി രാവിലെ അംഗനവാടി പോയി, അമ്മ സ്കൂളിൽ പോയി. അമ്മ സ്കൂള് വിട്ട് വന്നിട്ടാണ് കേട്ടോ നമ്മള് വീഡിയോ എടുക്കുന്നത്. ഞാൻ വേഗം അമ്മനോട് എന്താത് വീഡിയോ എടുക്കാ പറഞ്ഞപ്പോ വേഗം അവള് പിന്നെ സമ്മതിച്ച്, അല്ലെങ്കിൽ സമ്മതിക്കട്ടെ അവള് പറഞ്ഞു. ഏ കുഞ്ഞുണ്ണി അമ്മളെ കുട്ടി എവിടേക്ക് പോയി? ഇവിടെ പറഞ്ഞിട്ട് പോണോ? പറയാണ്ടാണോ വീട്ടിൽ നിന്ന് പോവുക? ഏ ആരെങ്കിലും വന്ന് പിടിച്ചും കൊണ്ട് പോയി എന്താ ചെയ്യാ? മുട്ട ഞങ്ങക്ക് മുട്ട ഉണ്ടാവോ? മുട്ട ഇവിടെ വാ, റോട്ടിക്ക് പോണ്ട. ഇവിടെ വാ, ഇവിടെ വാ കുഞ്ഞുണ്ണി. മധുരം മധുരം ഈ പറഞ്ഞിട്ട് ഞാൻ വീഴാതിരിക്കട്ടെ. ആഹാ തേനി തേനി വീണാ നിന്നെ പറയാലോ. എന്നാ പൊന്നിയോ തേനി തേനി കണ്ടോ? ഇതിനാണ് നല്ലത്, അല്ലെങ്കിൽ പറ്റില്ലടോ. നല്ല മധുരം ഉണ്ട്, നിനക്ക് വേണോ? ഏ ഭയങ്കര നീ അമ്മ ചേച്ചിക്ക് രണ്ടെണ്ണം കൊടുക്കണേ, പാവം വീഡിയോ എടുക്കണതല്ലേ അമ്മ ചേച്ചി. എന്നമ്മോ ഇന്നറിയ തേനുണ്ട്. ബാസുവിനെ നമുക്ക് കാട് കാണാം, കാട് കാണാൻ പോവല്ലോ കേട്ടോ. ചുള്ളി വർഗുകൾ ഉണ്ടെങ്കിൽ ചുള്ളി വർഗുകൾ എടുക്കാൻ പോവാണ്. അപ്പൊ പണിയൊക്കെ ഒരുങ്ങി നമ്മുടെ അപ്പുറത്ത് ചെറിയ വർഗുകൾ ഉണ്ടെങ്കിലേ രാവിലെ തീ പിടിപ്പിക്കാൻ വേണ്ടിട്ട് സൗകര്യമായില്ലേ. ബാബു ഞാൻ വന്നി വേണോന്നാ? ഏ ഇപ്പൊ പൊന്നൂല്ലേ എന്താ ഫോണൊക്കെ നോക്കി ചിരിക്കാനൊക്കെ തുടങ്ങിട്ടോ. നമ്മള് വീഡിയോ എടുക്കാന്ന് പൊന്നൂസിന് മനസ്സിലായി തോന്നുന്നുണ്ട് അല്ലെ പൊന്നു? കണ്ടോ, അപ്പൊ അവന് മനസ്സിലാവാൻ തുടങ്ങി. പിന്നെ ഇപ്പൊ ഒരു സമയം ഒരു ആറേ കാലൊക്കെ ആയിട്ടോ. അപ്പൊ എന്ത് എന്ത് സുവിനെ നോക്കി വെക്കുന്ന, ഞാൻ കൊറേ നേരം വലിച്ചുട്ടോ, വലിച്ചിട്ട് ഇത് വന്നില്ല ഉണങ്ങാണ്ടേ. കുഞ്ഞുണ്ണി പൊന്നൂസിൽ നോക്കട്ടാ എന്താ എന്നറിയോ, കാലിൽ എന്തെങ്കിലും കുത്തണ്ട. ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, അധികം ഉഷാർ. നീ എന്താ അങ്ങോട്ട് നോക്കണത്? നീ ഇങ്ങോട്ട് നോക്ക് വീഡിയോ. സോറി, അത് തിന്നണ്ട. അപ്പൊ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഒന്ന് ആളും മാരവം ഒന്നും ഇല്ലാണ്ട് ഞങ്ങള് മാത്രമേ ഉള്ളൂ സുവിനെ. അതുകൊണ്ട് അവര് മലക്കൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് എല്ലാവരുമായിട്ട് നല്ലൊരു വീഡിയോ ചെയ്യാട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കും വേണം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.